ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകാമെന്ന വാഗ്ദാനം വിശ്വസിച്ച് സ്ഥലമൊഴിഞ്ഞു നൽകിയവരെ വഞ്ചിച്ച് സംസ്ഥാന സർക്കാർ. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്ന പാലക്കാട് വെള്ളപ്പന കോളനിയിലെ 11 കുടുംബങ്ങളാണ് ആകെ ഉണ്ടായിരുന്ന വീടും സ്ഥലവും നഷ്ടമായി ദുരിതത്തിലായത്. ഞങ്ങൾ പോകേണ്ട കണ്ടീഷനാണ് ഞങ്ങൾക്ക് പാലച്ചാലിത്ര കാലം. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മഴക്കാലമായാലും കഷ്ടമാണ്. ഇത് 50 വയസ്സുകാരിയായ കനകം. കനകത്തെ പോലെ 11 കുടുംബങ്ങളെയാണ് 3 വർഷം മുൻപ് ഇക്കാണുന്ന പുറമ്പോക്ക് ഭൂമിയിൽ നിന്നും മാറ്റി താമസിപ്പിച്ചത്. പതിറ്റാണ്ടുകളായി താമസിച്ചിരുന്ന വീടുകൾ പൊളിച്ചു നീക്കി സ്ഥലം സർക്കാർ ഏറ്റെടുത്തപ്പോൾ 6 മാസത്തിനകം വീടിനേക്കാൾ സൗകര്യമുള്ള ഫ്ളാറ്റ് കെട്ടി നൽകാമെന്ന വാഗ്ദാനമാണ് ഇവർക്ക് നൽകിയത്. ഇതിന് സമീപമുള്ള സ്ഥലത്ത് താൽക്കാലികമായി കുടിൽ കെട്ടി താമസിക്കാൻ ചിറ്റൂർ നഗരസഭ സൗകര്യവും ഒരുക്കി. എന്നാൽ ഫ്ളാറ്റിനായുള്ള കാത്തിരിപ്പ് 2 വർഷത്തിലധികം നീണ്ടതോടെ പലരും വാടക വീടുകളിലേക്ക് താമസം മാറി. പന്നിയൊക്കെ ഒന്ന് കയറി വരാൻ തുടങ്ങിയപ്പോൾ അവർ പേടിച്ച് അവർ 6 വീട്ടുകാർ വാടകയ്ക്ക് പോയി. അവരും വലിയ കഷ്ടത്തിലാണ്. പഴയ ഇരുമ്പ് കച്ചവടത്തിന് പോകുന്നവരുണ്ട്, കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്. മന്ത്രി എ കെ ബാലനാണ് പദ്ധതിയുടെ തറക്കല്ലിടൽ കർമ്മം നടത്തിയത്. ഭവനരഹിതരായ 80 കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള ഫ്ളാറ്റ് സമുച്ചയം പണിയാനായിരുന്നു തീരുമാനം. അതേസമയം ടെൻഡർ നടപടിക്രമങ്ങളിലെ കാലതാമസമാണ് ഫ്ളാറ്റ് പണി വൈകിയതെന്നും ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും ചിറ്റൂർ നഗരസഭാ അധ്യക്ഷൻ അറിയിച്ചു. ഷിജു അലക്സിനോടൊപ്പം ഷാമിൽ അമീൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.